ഹലോ ഫ്രണ്ട്സ്, ഞാൻ നസ്രിയ. നമ്മളിന്ന് അടുക്കള മാജിക് റെസിപ്പീസിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടെൻഡർ കോക്കനട്ട് ഷേക്കാണ്. ഷേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് എല്ലാം ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഷേക്കാണിത്. തീർച്ചയായിട്ടും എല്ലാവരും കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഗസ്റ്റ് എല്ലാം വരുമ്പോൾ അവരെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയ കിഡിലി നൈറ്റാണ്. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ വലിയ പാടൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയല്ലേ. അതിനു മുമ്പായിട്ട് ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസും അതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്കത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചുകൂടി നല്ല സൗകര്യമായിരിക്കും. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എളനീരാണ്. അത് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര വേണം. ഞാനിവിടെ 1/3 കപ്പ്, അതായത് 1 കപ്പിൻ്റെ 1/3 ഭാഗം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 4 ഈത്തപ്പഴം കുരുകളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഈത്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് അത്ര മുന്തി നിൽക്കണം എന്നില്ല എന്നുണ്ടെങ്കിൽ 1 or 2 എണ്ണം ഇട്ടാലും മതി. ഈ 4 എണ്ണം ഇടണം എന്നില്ല. പിന്നെ ഞാൻ ചെറിയൊരു പാക്കറ്റ് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഈത്തപ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ 1 പാക്കറ്റ് പാല് വേണം. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടാക്കി എടുക്കണം. അതുപോലെ നിങ്ങൾ സാധാ പശുപാൽ മേടിക്കുന്നതാണെങ്കിൽ അത് തിളപ്പിച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കി എടുക്കണം. പിന്നെ 1-2 സ്കൂപ്പ് വാനില ഐസ്ക്രീം വേണം. ഇതിന് പകരം നിങ്ങൾക്ക് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമും വേണമെങ്കിൽ യൂസ് ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി തന്നെ ഐസ്ക്രീം ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് അതുപോലെ കാണാൻ കുറച്ചുകൂടി ഭംഗിക്കും വേണ്ടിയിട്ട് ഞാൻ ഐസ്ക്രീം ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണ ഷേക്കിൽ ഐസ്ക്രീം ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇളനീര് പൊളിച്ചെടുക്കണം. എനിക്ക് ഇളനീര് പൊളിച്ചെടുക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇളനീര് നന്നായി പൊളിക്കാൻ അറിയാവുന്നവർ സൈഡ് ചെത്തി ചെത്തി പൊളിച്ചാൽ മതി. ഇങ്ങനെ പൊളിച്ചത് കാരണം കുറച്ച് വെള്ളമെല്ലാം പുറത്തു പോയി, എന്നാലും അധികം വെള്ളമൊന്നും പോവാതെ കിട്ടി. നമുക്കത് രണ്ടായി മുറിച്ചെടുക്കാം. നല്ല ഇളനീരായിട്ട് തന്നെ ഉണ്ട്, അധികം മൂത്തു പോയിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ജാറിലേക്ക് ചുരണ്ടി എടുക്കാം. 1 സ്പൂൺ വെച്ചിട്ട് ചുരണ്ടി ചുരണ്ടി എടുത്തിട്ട് ജാറിലേക്ക് മാറ്റി കൊടുത്താൽ മതി. ഇളനീര് അധികം മൂത്ത് പോയി കഴിഞ്ഞാൽ അധികം ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ ഈ ഒരു സ്റ്റേജിലാണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 4 ഈത്തപ്പഴം, അതുപോലെ 1/3 കപ്പ് പഞ്ചസാര. നമുക്ക് പഞ്ചസാരയുടെ ഒക്കെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് ഇളനീരിൻ്റെ വെള്ളമാണ് ഞാൻ ഈ ഒഴിച്ചു കൊടുത്തത്. 1/3 കപ്പ് തന്നെ ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂണോ ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അതൊക്കെ. ഇനി ഇത് നമുക്ക് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈത്തപ്പഴത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇളനീരിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്തി നിൽക്കുക. ഇതിപ്പോൾ അവിടെ ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പാല് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കി എടുത്തതാണ്. ഇതൊരു കല്ല് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വേറെ ഷേക്കൊക്കെ ഇട്ട വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചതക്കുന്ന കല്ല് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്തത് ഇങ്ങനെ പൊട്ടി പൊട്ടി കിടന്നോളും. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അധികം നമ്മൾ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കരുത്. അപ്പോൾ പാലെല്ലാം നല്ല വെള്ളം പോലെ ആയി പോകും. നമുക്ക് തിക്കായിട്ട് പേസ്റ്റ് പോലെ കിട്ടണമെങ്കിൽ പിന്നെ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാനേ പറ്റുള്ളൂ. നോക്കി നോക്കിയിട്ട് ചെറുതായിട്ട് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ പാല് നല്ല വെള്ളം പോലെ ആയി പോകും. ഇതുപോലെ നല്ല കട്ടിയിലായിരിക്കും ഷേക്ക് ഉണ്ടാവുക. അപ്പോൾ അധിക സമയം അടിച്ചെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ഓരോ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. പാല് ഡയറക്റ്റ് ഒരു വലിയ കട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം അടിച്ചെടുക്കേണ്ടതായിട്ട് വരും. ഇതിങ്ങനെ പൊട്ടിച്ചിട്ടുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അടിഞ്ഞു കിട്ടിയത്.
രണ്ട് പേർക്ക് കുടിക്കാനുള്ള ഷേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വാനില ഐസ്ക്രീം ഓരോ സ്കൂപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അല്പം ബൂസ്റ്റ് വെതറി കൊടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട്, വളരെ പെട്ടെന്ന്, അധിക സമയമൊന്നും നമുക്ക് ഈ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഷേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാണ്. കുട്ടികൾക്കും അതുപോലെ ഗസ്റ്റെല്ലാം വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. എളനീന് നിങ്ങൾക്കറിയാലോ നല്ല ടേസ്റ്റ് ഉള്ളതാണല്ലോ. അപ്പോൾ ഈ ഷേക്ക് ഒട്ടും മോശമാവില്ല, നല്ല ടേസ്റ്റാണ്. എല്ലാവരും കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ സംശയങ്ങളും എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്കിനി മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.